Hi friends, welcome back to our YouTube channel. In this video, we are going to show you a nursery rose online. Rose in the rose. We are going to show you a rose online rose. We are going to show you a video. If you want to subscribe to this channel, subscribe, like, share and support. In this video, we will see you in the next video. Skip this video. If you like this video, share it with you. Let's go to the video. That is an unboxing video. I have a friend who is in the Reims basket. I have a healthy attendant. I have a stress. I have a stress. I have a shade. 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 I have a If you have a rose, you can rest in the rest of the rest. Because we have a suit. That's why we have a nursery rose. We have a wangi. We have a beetle atmosphere. We have a suit. 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 We have a potting medium. Drainage, water drain the pona that the potting media on a band other. And the name Manal color in the Mandana, Naladanya, and even a Maday Lulichi were in the Mandana, Edakanada. Pinna Korchi Chanaka Podi and Korchi, garden soil, and Chavana Mandam. At the Mununga mixae dana, Nala potting medium Thayarakana, Adaru leather. Pinna Korchi Kari layered a car under Kariilla, chatted a short lighted. I have a manchetti and a rose nadanite at the other. The water cushion, caricat, chudigal piece of which are drainage holoca, unadakana. I think I'm a well or came importing video la oripo, other undavari canning in a chain another. And the potting medium rose the carinia illegalum, carinia comboloca cut ഇതിന്റെ ബഡ് പോർഷൻ മുകളിൽ വരത്തക്ക രീതിയിൽ പ്ലാസ്റ്റിക് അതിലൊരു ആ ബഡ് ചെയ്ത ചിട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മുകളിലാക്കി നടണം ഈ പ്ലാസ്റ്റിക് കുറച്ച് ചെടി നല്ല ഹെൽത്തി ആയി വളർന്നു കഴിയുമ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക് ഒരു കെട്ടി വെച്ചിട്ടുണ്ട് ബഡ് അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ ടോപ്പ് ഒക്കെ കട്ട് ചെയ്ത് ആ കൊറിയറിൽ വരുന്ന ആ പ്ലാന്റിൽ ഇരിക്കുന്ന അങ്ങനെ ആ മണ്ണുണ്ടല്ലോ അതൊന്നും കളയാൻ പാടില്ല അതൊന്നും ഇളക്കാന വേരിനൊന്നും ഒരു അനക്കൊന്നും പാടില്ലാതെ ഇതുപോലെ തന്നെ അങ്ങ് നട്ട് നാല് ചിറ്റും മണ്ണിട്ട് നല്ല ഉറപ്പിച്ച് വെക്കണം ചെറിയ ചെടികളൊക്കെ നടാനായിട്ട് ചെറിയ പോട്ടാണ് നല്ലത് വലിയ പോട്ടാണെങ്കിൽ കുറേ പോട്ടിംഗ് മീഡിയം ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ കുറേ വെള്ളം ഒഴിക്കേണ്ടി വരും അതിനാൽ ചെറിയ ചെടികൾ നടാൻ ചെറിയ പോട്ട് എടുത്താൽ മതിയാവും ഇതുപോലെ നഴ്സറി എന്ന് കൊണ്ടിരുന്ന റോസുകളൊക്കെ ഇതുപോലെ നമ്മൾ അതിന്റെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതിന്റെ ഈ കാട്ടു റോസിലാണല്ലേ ഈ റോസുകളൊക്കെ ബഡ് ചെയ്യുന്ന ആ കാട്ടു റോസ് പോർഷൻ ഈ ബഡ് പോർഷന്റെ താഴെ ഭാഗത്തുനിന്ന് ചില റോസിലൊക്കെ കിളിച്ചു വരുന്നതാണ് നമ്മൾ വാങ്ങി കൊണ്ടുവരുമ്പോഴേ അത് പൊടിച്ചിരിക്കുന്നതാണ് അതിനെല്ലാം ഒടിച്ച് കളയണം എന്നിട്ട് വേണം നടാൻ അതുപോലെ പ്ലാസ്റ്റിക് ഇങ്ങനെ അതിനെ ബഡ് ചെയ്ത അതിനെല്ലാം മുകളിലേക്ക് ഇട്ട് വേണം നടാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് വേണം ആ പ്ലാസ്റ്റിക് ചുറ്റിയിരിക്കുന്നതിനെ എടുത്ത് അതിങ്ങനെ തിരിച്ച് വെട്ടിയെടുക്കുമ്പോൾ അതങ്ങ് ഇളകി വരും ഇതുപോലെ മണ്ണെല്ലാം ഇളക്കി വേരൊന്നും അനങ്ങാതെ പൊട്ടിപ്പോകാത്ത രീതിയിൽ മണ്ണിളക്കി മാറ്റിയിട്ട് കുറച്ച് മണ്ണ് മാത്രം ഇളക്കി കളഞ്ഞ് ഒരു കാൽഭാഗം മണ്ണ് വെച്ചാൽ മതി അത്രയും വെച്ചിട്ട് ഇതുപോലെ റോസ് നടണം ചട്ടിയുടെ അടിയിൽ ഓടും കഷ്ണമൊക്കെ നിരത്തിയിട്ട് വേണം നടാൻ കുറച്ച് മണ്ണൊക്കെ ഇളക്കി കളഞ്ഞ് വേരൊക്കെ പൊട്ടാത്ത രീതിയിൽ ഇത് മധ്യഭാഗത്തായിട്ട് ഇറക്കി വെച്ച് നാല് ചുറ്റും മണ്ണിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് നടണം അടുത്ത വലിയ പോട്ടിൽ കിട്ടുന്ന ചെടി നടാനായിട്ട് ഞാൻ വലിയ പോട്ടാണ് എടുത്തിട്ടുള്ളത്
കുറച്ച് വലിയ ചെടികളൊക്കെ നടാൻ വലിയ പോട്ട് എടുക്കണം. കുഞ്ഞു ചെടികളൊക്കെ നടാനാണെങ്കിൽ ചെറിയ പോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം പോട്ടിംഗ് മീഡിയം കൂടിയാൽ അത്രയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. അത്രയ്ക്കും വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഓരോ ചെടിക്കും അതിൻ്റെതായ സൈസിന് ഉള്ള ചെടി ചട്ടി എടുക്കുക. ചെടി വളർന്നു കഴിയുമ്പോൾ നമുക്കത് മാറ്റി നടാം വലിയ പോട്ടിലേക്ക്. അത് ഇതുപോലെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് ബഡ്സ് ഉള്ളത് കട്ട് ചെയ്ത് പഴുത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് വേണം നടാനായിട്ട്. നട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് തണലിലേക്ക് മാറ്റി വെക്കണം. ഒരാഴ്ച വരെ തണലിൽ വെച്ചിട്ട് പിന്നെ പുതിയ നാമ്പുകളും ഒക്കെ തിളിർത്ത് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്തൊരു കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ചെടി ഒന്ന് നല്ല ഉഷാറായി എന്ന് മനസ്സിലാക്കുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ചെടി മാറ്റി വെക്കുക. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരാൻ തുടങ്ങും. അപ്പോൾ ചെടി നല്ല ഹെൽത്തിയായി വളർന്നു വരുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി റോയൽ മീൽ, ഞാനിവിടെ റോയൽ മീലാണ് കൊടുക്കുന്നത്, അതുപോലെയുള്ള ജൈവവളമോ DAP ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് നല്ലതുപോലെ ചെടി വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.